ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. നമ്മളിന്ന് വായിച്ചു കേട്ട സുവിശേഷ ഭാഗം യോഹന്നാൻ എഴുതിയ സുവിശേഷം 4:1 മുതലുള്ള തിരുവചനങ്ങളാണ്. ഇതിലെ പ്രധാനപ്പെട്ട രണ്ട് വ്യക്തികൾ എന്ന് പറയുന്നത് ഒന്ന് ഈശോയാണ്, മറ്റൊന്ന് സമരിയാക്കാരി സ്ത്രീയാണ്. ഈ വചനഭാഗത്തിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈശോയും ഈ സമരിയാക്കാരി സ്ത്രീയും തമ്മിലുള്ള സംഭാഷണമാണ് പ്രധാനമായിട്ടും നമ്മളിവിടെ കാണുന്നത്. ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ഇന്ന് എന്ത് വിചിന്തനമാണ് നമുക്ക് ഈ വചനഭാഗത്തെ ആസ്പദമാക്കി പറയാൻ പറ്റുക എന്ന്. എൻ്റെ മനസ്സിലേക്ക് വന്നതേ നമ്മുടെ നമ്മളെ പഠിപ്പിക്കുന്ന ഈ സമരിയാക്കാരി സ്ത്രീ പഠിപ്പിക്കുന്ന പ്രധാനമായിട്ടുമുള്ള രണ്ട് പാഠങ്ങൾ ഇന്നത്തെ വചന വിചിന്തനത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൽ പാഠം ഒന്നിതാണ് ഈ സമരിയാക്കാരി സ്ത്രീ നമ്മളെ പഠിപ്പിക്കുന്നത്. ഈശോയെ നമ്മളുടെ ദൈവമായിട്ട്, കർത്താവായിട്ട്, ഈശോയെ നമ്മുടെ രക്ഷകനായിട്ട് വിശ്വസിക്കാൻ നമ്മൾ പഠിക്കണം. മനസ്സിലായോ? ഈശോയെ നമ്മുടെ ദൈവമായിട്ട്, നമ്മുടെ രക്ഷകനായിട്ട് വിശ്വസിക്കാൻ നമ്മൾ പഠിക്കണം. ഈശോയും ഈ സ്ത്രീയും തമ്മിലുള്ള സംഭാഷണം ഒന്നെടുത്ത് നോക്കുമ്പോൾ നമുക്ക് പറ്റും എങ്ങനെയാണ് ഈ സ്ത്രീ ഈശോയെ ദൈവമായിട്ട്, രക്ഷകനായിട്ട് അംഗീകരിച്ചതെന്ന്. ആദ്യം ഒരു സംഭാഷണം ആരംഭിക്കുന്ന സമയത്തെ ഈ സ്ത്രീ ഈശോയെ അഭിസംബോധന ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ? ഈശോയോട് പറയാണ്, നീ യഹൂദനല്ലേ? ഈശോയോട് കുറച്ച് വെള്ളം ചോദിച്ചു. വെള്ളം ചോദിച്ചപ്പോൾ മറുപടി പറയാണ്, നീ യഹൂദനല്ലേ? ഈശോ വെറുമൊരു യഹൂദനായൊരു മനുഷ്യനായിട്ടാണ് ഈ സ്ത്രീ കണ്ടിരുന്നത്. സംഭാഷണം കുറച്ചുകൂടി ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ പോകുമ്പോൾ ഇവൾ ഈശോയെ വിളിക്കുന്നത് പ്രഭു എന്നാണ്. അപ്പോൾ യഹൂദനായ മനുഷ്യനിൽ നിന്നും ഒരല്പം കൂടി ഈശോയെ ഗ്രേഡ് കൂട്ടി എന്നിട്ട് പ്രഭു ആക്കിയവൾ. വീണ്ടും ഈശോയുടെ ഭൂതകാലങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. നിൻ്റെ ഭർത്താവിനോട് കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ സ്ത്രീ പറയും, എനിക്ക് ഭർത്താവില്ല. അപ്പോൾ ഈശോ പറയും, നിനക്ക് ഭർത്താവ് ഉണ്ടായിരുന്നു, 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴുള്ള ആൾ നിൻ്റെ ഭർത്താവല്ല എന്ന് പറയും. എന്ന് പറയുന്ന സമയത്ത് ഈ സ്ത്രീ ഇങ്ങനെ തൻ്റെ ഭൂതകാലമൊക്കെ പറയുന്ന സമയത്ത് ഈശോയോട് പറയാണ്, പ്രഭു നീ ഒരു പ്രവാചകനാണ്. അപ്പോൾ കണ്ട, വീണ്ടും ഈശോയുടെ ഗ്രേഡ് കൂടി. അതായത് ഒരു മനുഷ്യനാണ്, മനുഷ്യനിൽ നിന്നും ഈശോയെ അവൾ ഗ്രേഡ് ഒരല്പം കൂടി കൂട്ടി പ്രഭുവാക്കി, പ്രഭുവിൽ നിന്നും പ്രവാചകനാക്കി. വീണ്ടും സംഭാഷണം ഇങ്ങനെ മുന്നോട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സംഭാഷണം മുന്നോട്ട് പോയിരിക്കുന്ന സമയത്ത് ഏറ്റവും അവസാനം ഈശോ ആത്മാവിലും സത്യത്തിലും നടക്കുന്ന ആരാധനയെക്കുറിച്ചൊക്കെ ഇവളോട് പറയുന്നുണ്ട്. അപ്പോൾ ഇവൾ ഈശോയോട് പറയാണ്, ക്രിസ്തു വരും എന്നുള്ള കാര്യം എനിക്കറിയാം, അവൻ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും ഞങ്ങളെ പഠിപ്പിക്കും. അപ്പോൾ ഈശോയോട് പറയും, ദേ നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് ക്രിസ്തു. ആ സമയത്താണ് ഇവൾ ഈശോയിൽ ദൈവത്തെ, ദൈവപുത്രനാണ് ഈശോ, ഒപ്പം എന്നെ രക്ഷിക്കാൻ വന്ന വ്യക്തിയാണ്, ലോകരക്ഷകനാണ് എന്നുള്ള സത്യം മനസ്സിലാക്കുന്നത്. അവൾ വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിച്ചേർന്നൊരു നിമിഷമാണ്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, നമ്മളെല്ലാവരും ഈശോയെ ദൈവമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഏക രക്ഷകനായിട്ട് അംഗീകരിക്കുന്നവരാണോ? ഇപ്പോൾ നമ്മുടെ ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ നിങ്ങൾ കണ്ടറിയാം, കുറേ നിരീശ്വരവാദികളായ ആൾക്കാരൊക്കെ പറയുന്നത് ഈശോ എന്ന് പറയുന്നത് ഒരു മിത്താണെന്ന് പറയുന്നത്. ഈശോ നമുക്കൊരു മിത്താണോ? അല്ലെങ്കിൽ കുറച്ചുകൂടിയും ചിലരൊക്കെ പറയും ഈശോ ഒരു സാമൂഹിക പരിഷ്കർത്താവ്, ഇപ്പോൾ നമ്മളുടെ നെൽസൺ മണ്ടേലെ പോലെ, മഹാത്മാഗാന്ധിയെ പോലെ, അല്ലെങ്കിൽ അബ്രഹാം ലിങ്കനെ പോലെ ഈശോ ഒരു സാമൂഹിക പരിഷ്കർത്താവ്. മറ്റു ചിലർ പറയും ഈശോ ഒരു പൊളിറ്റിക്കൽ ലീഡറാണ്, രാഷ്ട്രീയ നേതാവ്. ഇതൊക്കെ ആണോ ഈശോ? ഇതിനെല്ലാം ഉപരി ഒരു ക്രിസ്ത്യാനിയോട് ഈശോ ആരാണെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയേണ്ട ഒന്നാമത്തെ ഉത്തരമെന്ന് പറയുന്നത് ഈശോ ദൈവപുത്രനാണ്, ഈശോ മിശിഹായാണ്, ഏക രക്ഷകനാണ് എൻ്റെ. ഇന്നത്തെ ദിവസം നമ്മൾ പ്രത്യേകമായിട്ട് ഒന്നാമതായിട്ട് നമ്മൾ ഈ സമരിയ സ്ത്രീയിൽ നിന്ന് പഠിക്കേണ്ട കാര്യം ഇതാണ്, ഈശോയെ ദൈവപുത്രനായിട്ട് അംഗീകരിക്കാനായിട്ട് ഈശോയെ എന്നെ പഠിപ്പിക്കണം, ഈശോയെ എൻ്റെ രക്ഷകനായിട്ട് മിശിഹായായിട്ട് അംഗീകരിക്കാനായിട്ട് വിശ്വസിക്കാനായിട്ട് എന്നെ പഠിപ്പിക്കണം. ഇതാണ് സമരിയാക്കാരി സ്ത്രീ നമ്മെ പഠിപ്പിച്ച ഒന്നാമത്തെ പാഠം. ഇനി സ്ത്രീ പഠിപ്പിക്കുന്ന രണ്ടാമത്തെ ഒരു പാഠമുണ്ട്. അതായത് താൻ അറിഞ്ഞ അനുഭവിച്ച ഈശോയെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനായിട്ടുള്ള കടമ. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഈ സമരിയാക്കാരി സ്ത്രീ എന്തിനു വേണ്ടിയിട്ടാണ് ഈ കിണറ്റിൻ്റെ കരയിലേക്ക് വന്നത്? ഈശോയെ കാണാൻ വന്നതാണോ? ഈശോയെ കാണാൻ വന്നതല്ല. ഈ സമരിയാക്കാരി സ്ത്രീ വന്നത് ശരിക്കുള്ള ലക്ഷ്യം എന്ന് പറയുകയാണെങ്കിൽ ഈ സമരിയാക്കാരി സ്ത്രീക്ക് കുറച്ച് വെള്ളം കുടിക്കണം.
വെള്ളം കുടിക്കാനായിട്ട് കുടക്കായിട്ട് വന്നതാണ്. കുടം അവിടെ എങ്ങനെയാണ് ഈശോയായിട്ട് കാണുന്നത്, ഈശോയായിട്ട് സംസാരിക്കുന്നത്, ഈശോയെ അറിയുന്നത്, ഈശോ ദൈവപുത്രനാണ് ലോകരക്ഷകനാണെന്നുള്ള സത്യം അറിയുന്നത്. അപ്പോൾ അവളവിടെ കുടം വെച്ചു, വെള്ളം കുടിക്കാനുള്ള മോഹമൊക്കെ അവിടെ ഉപേക്ഷിച്ചു. അതിനുശേഷം ഈശോയെ അറിഞ്ഞതിന് ശേഷം ഈ സ്ത്രീ എന്താ ചെയ്യുന്നത്? ഈ സ്ത്രീ ആദ്യം പോകുന്നത് പട്ടണത്തിലേക്കാണ്. പട്ടണത്തിൽ ചെന്ന് അവിടെയുള്ളവരോടൊക്കെ ഈശോയെക്കുറിച്ച് പറയുകയാണ്. ഞാൻ ചിന്തിക്കുകയായിരുന്നേ, നമ്മളൊക്കെ ഈശോയൊക്കെ എന്നറിഞ്ഞതാണ്? നമ്മൾ ജനിച്ചു, മാമോദിസ സ്വീകരിച്ചു, ഒരുപാട് നാൾ ക്രിസ്തീയ വിശ്വാസത്തിൽ ജീവിച്ചു, കൂദാശികൾ സ്വീകരിച്ചു, കുർബാനയൊക്കെ എത്ര കണ്ടതാ, എന്നിട്ട് നമ്മൾ അറിഞ്ഞ അനുഭവിച്ച ഈശോയെ മറ്റുള്ളവർക്ക് നമ്മൾ പകർന്നു കൊടുത്തിട്ടുണ്ടോ? നമ്മളുടെ കൂട്ടുകാർക്കായിരിക്കാം, നമ്മുടെ സുഹൃത്തുക്കൾക്കായിരിക്കാം, നമ്മളുടെയുമായി ബന്ധപ്പെട്ട അയൽക്കാർക്ക്, ആർക്കെങ്കിലും നമ്മൾ അനുഭവിച്ചറിഞ്ഞ ഈശോയെ നമ്മൾ ഇന്നോളം പകർന്നു കൊടുത്തിട്ടുണ്ടോ? സമരിയാക്കാരി സ്ത്രീ നമ്മളെ പഠിപ്പിക്കുന്ന രണ്ടാമത്തെ പാഠം, നീ അറിഞ്ഞ അനുഭവിച്ച വിശ്വസിച്ച ഈശോയെ നീ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. രണ്ട് കാര്യങ്ങൾ മാത്രമാണ് വിചിന്തനത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. ഒന്ന്, ഈശോയെ ദൈവപുത്രനായി ലോകരക്ഷകനായിട്ട് നാം വിശ്വസിക്കുക. രണ്ട്, നാം വിശ്വസിച്ച ഈശോയെ, നാം അറിഞ്ഞ് അനുഭവിച്ച ഈശോയെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. അതിന് നിങ്ങളെ ഈശോ അനുഗ്രഹിക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.